നമ്മുടെ ബാംഗ്ലൂർ യാത്രയുടെ ഒരു വലിയ കാഴ്ചയാണ് എപ്പോഴും. അതായത് നമ്മുടെ ഈ ഹൈവേയില് എപ്പോഴും ഇങ്ങനെ കിടക്കണതാണ്, അത് വലിയ നീളത്തിൽ കിടക്കുന്ന ഒരു സംഭവം. ഇത് നമ്മുടെ വിൻഡ്മില്ലിന്റെ ഫാനാണ് ഈ കാണുന്നത്. ഈ ഒരു ഫാനാണ് നമ്മൾ കാണുന്ന വിൻഡ്മില്ലിന്റെ ആ മേളിലേക്ക് കിടന്ന് കറങ്ങുന്ന സാധനം. ഇത്രയും ലെങ്ത്തുള്ള സാധനമാണ് ഇവിടെ വിൻഡ്മില്ലിന്റെ ഏറ്റവും മേളിലുള്ളത്. ഇത്ര മൂന്നെണ്ണമാണ് ഒരു വിൻഡ്മില്ലിലുള്ളത്. ഇതിന്റെ ബാക്കി പാർട്സ് എല്ലാം അങ്ങനെ വേറെ വണ്ടിയിലായിട്ട് വരും. ആ ഓക്കെ ഓക്കെ. എന്നാ പേര്? മലൈക്കണ്ണൻ. സുധീഷ് ഗുരു. ഓക്കെ. ലോട്ടൂസ് മീഡിയ. ലോട്ടൂസ് മീഡിയ LOTT ലോട്ടൂസ് LOTT UZ LOTT UZ ലോട്ടൂസ് മീഡിയ. മീഡിയ ന്യൂസ്. സബ്സ്ക്രൈബ് ചെയ്തിരിക്ക. ആ പണിയിരിക്ക. എൺപത്തൊന്ന് മീറ്റർ നീളമാണ് ഒരു ഫാനിലുള്ളത്. അങ്ങനത്തെ മൂന്ന് ലീഫാണ് ഒരു വിൻഡ്മില്ലിലുള്ളത്. ഈ ലീഫ് കണ്ടപ്പോൾ, ഈ വിൻഡ്മില്ലിന്റെ ഈ ലീഫ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി കാണും. എങ്ങനെയായിരിക്കും ഇത്രയും ഉയരത്തിൽ ഇത്രയും നീളമുള്ള ഈ 80 മീറ്റർ നീളമുള്ള ഈ ഫാന്, ഏകദേശം ഒരു 100-150 മീറ്റർ നീളത്തില് പൊക്കത്തില് ഇതെങ്ങനെ ഇത് ഫിക്സ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി തോന്നുന്നില്ലേ? ബാ നമുക്ക് കാണിച്ചുതരാം എങ്ങനെയാണ് ഈ വിൻഡ്മില്ലിന്റെ മേളിൽ എങ്ങനെയാണ് ഈ ലീഫ് പിടിപ്പിക്കുന്നത് കാണിച്ചുതരാം. ഈ വിൻഡ്മില്ലിന്റെ ആ തൂണ് പില്ലർ ഇറക്കി വെച്ചപ്പോൾ ശ്രദ്ധിച്ചു, അതിനകത്ത് കുറച്ച് പേര് ആൾക്കാർ അതിനകത്തുണ്ട്. അവരകത്തുനിന്ന് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അതിനകത്തൂടെ തന്നെ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ആ അകത്തൂടെ തന്നെ അതിനകത്തൂടെ ലാഡർ കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലാഡർ കാണുമായിരിക്കും, അതുകൂടി കയറി അടുത്തൊരു പില്ലർ വയ്ക്കുമ്പോൾ അവിടേക്ക് കയറി വന്നിട്ട് അവിടെയും ഇൻസൈഡ് ബോൾട്ടിംഗ് ആയിരിക്കും വേണമെങ്കിൽ ഉള്ളത്. അപ്പോൾ അത് റെഡിയാക്കി വീണ്ടും മേളിലേക്ക് ചെന്നു. ആ ടർബൈൻ ഫിക്സ് ചെയ്യുന്ന സമയത്തും അവർ അതിൽ കൂടി തന്നെ മേളിലെത്തി ലാസ്റ്റായിരിക്കും ഒരുപക്ഷെ അവർ തിരിച്ച് ക്രെയിൻ വഴി താഴെയാണ്. ഈ വിൻഡ്മില്ലിൻ്റെ പ്രവർത്തന ബന്ധം എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? ഇത്രയും നീളമുള്ള ഫാൻ മുകളിൽ കറങ്ങുമ്പോൾ ആ കറക്കത്തിലൂടെ ലഭിക്കുന്ന എനർജി അകത്തുള്ള ഈ ടർബൈൻ്റെ അകത്തുള്ള ഒരു ജനറേറ്റർ അത് ഇലക്ട്രിസിറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ താഴെ ഈ വിൻഡ്മില്ലിൻ്റെ താഴെ ഇരിക്കുന്ന ട്രാൻസ്ഫോമറിൽ അത് വരികയും അവിടെ നിന്ന് അത് മറ്റുള്ള ഇതിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ചെയ്യും. ഇതാണ് വിൻഡ്മില്ലിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നടക്കുന്നത്.